ഗ്രേസ് കാണലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ ചോട്ടിൽ ഈർപ്പം നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. മാത്രമല്ല, മണ്ണിൽ ഹരരൂപത്തിലുള്ള വളങ്ങൾ ഇട്ടു കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ലോ ഇപ്പോഴുള്ളത്. മാത്രമല്ല, പ്ലാന്റുകൾക്ക് എപ്പോഴും ദ്രവരൂപത്തിലുള്ള നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കുവാനാണ് കൂടുതൽ എളുപ്പം. പ്രത്യേകിച്ച് രാസവളങ്ങളൊക്കെ നമ്മൾ മണ്ണിൽ കുറച്ച് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. രാസവളങ്ങളുടെ അമിതമായിട്ടുള്ള പ്രയോഗം നമ്മുടെ മണ്ണിലെ പ്ലാന്റുകൾക്ക് വളരെ പ്രയോജനമുള്ള സൂക്ഷ്മാണുക്കളുടെയൊക്കെ നാശത്തിന് കാരണമായി തീരും. പല സൂക്ഷ്മാണുക്കളൊക്കെ താഴേട്ട് ഇറങ്ങിപ്പോകും. പ്ലാന്റുകൾ നല്ല രീതിയിൽ വളരുവാനും നല്ല രീതിയിൽ പൂത്ത് ഫലം കായ്ക്കുവാനും സൂക്ഷ്മാണുക്കളും ഉള്ള പ്രവർത്തനം വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകൃതിദത്തമായ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ നമ്മുടെ പ്ലാന്റുകൾക്ക് കൊടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. മാത്രമല്ല, ആ ഫലത്തിന് പ്രത്യേകമായ രുചി ഉണ്ടായിരിക്കും. പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റുകൾ തയ്യാറാക്കി നമ്മുടെ പ്ലാന്റുകളിൽ ഇടാൻ പറ്റും. അപ്പം അത് നമ്മൾ അന്വേഷിച്ച് അതൊക്കെ കണ്ടെത്തി നമ്മുടെ മണ്ണിൻ്റെ ആ ജൈവികമായ സമ്പന്നത നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം. അതിനുവേണ്ടിയിട്ട് സമയങ്ങൾ കണ്ടെത്താൻ തയ്യാറാകണം. ഇന്ന് അപ്രകാരം നമ്മളൊരു ജൈവിക ദ്രാവരൂപത്തിലുള്ള വളം തയ്യാറാക്കിയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഞാൻ ഏകദേശം 3 ലിറ്ററോളം കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ സുലഭമായിട്ട് നമുക്ക് ലഭിക്കാവുന്ന ഒന്നാണല്ലോ കഞ്ഞിവെള്ളം. ആ വളത്തിൽ കഞ്ഞിവെള്ളത്തിൽ പ്ലാന്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ കഞ്ഞിവെള്ളം നമ്മളൊരു 5 ദിവസം പൊളിപ്പിച്ച് പ്ലാന്റുകളുടെ ചുവട്ടിൽ നിറപ്പിച്ച്, അതായത് 1 ലിറ്ററിൽ 10 ലിറ്റർ വെള്ളം ചേർത്ത് നിറപ്പിച്ച് നമ്മൾ ഒഴിക്കുമ്പോൾ സൂക്ഷ്മകൾക്ക് പ്രയോജനകരമായ സൂക്ഷ്മ അണുക്കളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും, ഈർപ്പം നിലനിർത്തും. അങ്ങനെ നിരവധി ഗുണങ്ങൾ കിട്ടും. ഇന്ന് നമ്മൾ പ്ലാന്റുകൾക്ക് വളരെ പ്രയോജനപ്പെട്ട കാര്യങ്ങളുടെ ചേർത്ത് ഇത് പൊളിപ്പിച്ച് പ്ലാന്റുകൾക്ക് ഒഴിക്കാൻ വേണ്ടി, ചുവട്ടിൽ ഒഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ എല്ലിൻ്റെ പിണ്ണാക്ക്, ഞാൻ ഒരു എള്ളാട്ടുന്ന മില്ലിൽ പോയി വാങ്ങിച്ചതാണ്. ഈ എല്ലിൻ പിണ്ണാക്കിൽ ധാരാളം കാൽസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അതുപോലെ ഫോസ്ഫറസ് ഉണ്ട്. ചെടികൾക്ക് നന്നായി പൂക്കുവാനൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ എള്ളിൻ പിണ്ണാക്ക്. എള്ളിൻ പിണ്ണാക്കാണ് എള്ളാട്ടുന്ന ഒരു മില്ലിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. കൂടാതെ കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. കടലപ്പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്ലാന്റുകളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ അടിസ്ഥാന വളങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ധാരാളം ഈ കടലപ്പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മാംഗനീസ്, ബോറോൺ, ഇരുമ്പ് തുടങ്ങിയ ഉപമൂലങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, സൂക്ഷ്മ അണുക്കളുടെ ഒരു ശേഖരം ഒക്കെ ഇതിൽ ഈ പിണ്ണാക്കുകളൊക്കെ ധാരാളമുണ്ട്. അതെല്ലാം പ്ലാന്റുകൾ നന്നായി പൂക്കുവാനും കായ്ക്കുവാനൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. മാത്രമല്ല, ഈ സൂക്ഷ്മ മൂലങ്ങളുടെയും ഈ ജീവാണുക്കളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് മികച്ച രീതിയിൽ പ്ലാന്റുകൾ ഫലം പുറപ്പെടുവിക്കുന്നത്. ഇത് അധികമൊന്നും ആവശ്യമില്ല. എന്നാൽ അതിൻ്റെ കുറവ് അത് പ്ലാന്റിൻ്റെ വളർച്ചയും അതിൻ്റെ പുഷ്പിക്കലിനെയും ഫലം പുറപ്പെടുവിക്കുന്നതിനെയും ബാധിക്കും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അടിസ്ഥാന മൂലകങ്ങൾ കൊടുക്കുന്നതോടൊപ്പം ഉപമൂലകങ്ങളും നമ്മൾ മിതമായ അളവിൽ ആവശ്യാനുസരണം കൊടുക്കേണ്ടതാണ്. അപ്പം അതിന് നമ്മൾ ജൈവികമായിട്ടുള്ള വളങ്ങൾ തന്നെയാണ് ആശ്രയിക്കുന്നത് നല്ലത്. കാരണം ഈ സൂക്ഷ്മാണുക്കളൊക്കെ രാസവള പ്രയോഗം അമിതമായി ചെയ്യുമ്പോൾ അത് മണ്ണിനും അതേ പ്ലാന്റുകൾക്കും ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ മാക്സിമം അത് ഒഴിവാക്കണം. നമ്മൾ അധികം വളം ചെയ്യുന്നതിലല്ല, കൃത്യസമയത്ത് മിതമായ രീതിയിൽ പ്ലാന്റുകളുടെ ആവശ്യാനുസരണം ചെയ്യുന്നതിലാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്. ഇത് പൊടിച്ചതാണ്, അപ്റ്റെക്കിൻ്റെയാണ്. മികച്ച രീതിയിലുള്ള ഒരു ഉൽപ്പന്നമാണിത്.
പ്ലാന്റിന്റെ വേരുകൾ നശിപ്പിക്കുന്ന ചെതിരുകൾ നിമാവിരകളൊക്കെ നശിപ്പിക്കുവാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് വളരെ പ്രയോജനമാണ്. മാത്രമല്ല ഇതൊരു ഒരു നല്ല ഫെർട്ടിലൈസറാണ്. ഇതിലും ധാരാളം സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് 5 ദിവസം മുതൽ 10 ദിവസം വരെ പൊളിപ്പിച്ചിട്ടാണ് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് 10 ലിറ്റർ വെള്ളമൊഴിച്ചാണ് നമ്മൾ ചുവട്ടിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ എൻ്റെ കൈവശം കുറച്ച് എളിയൻ പിണ്ണാക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ മറ്റു കാര്യങ്ങളും എടുത്തിരിക്കുന്നത്. അപ്പോൾ അളവ് കൂടുന്നതനുസരിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് കൂട്ടി നമുക്കിത് കുളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് കടലപ്പിണ്ണാക്കാണ്. അത് ഏകദേശം ഞാനൊരു 1/2 കിലോയോളം ഇട്ട് കൊടുക്കുന്നു. അതുപോലെ എളിൻ പിണ്ണാക്കും ഏകദേശം 1/2 കിലോയോളം ഉണ്ട്. അതും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വേപ്പിൻ പിണ്ണാക്കും ഏകദേശം ഒരു 1/2 കിലോയോളം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് അല്പം ശർക്കരയുടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. മഴയും വെയിലും കൊള്ളാതെ ഒരു തണൽ ഭാഗത്ത് ഇത് സൂക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ശേഷം നന്നായിട്ടിത് ഇളക്കി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രമിക്കണം. 40 തവണയെങ്കിലും നമുക്കിത് നന്നായിട്ട് ഇളക്കാം. എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് തന്നെ ഇളക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മളെടുക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും ഇതിങ്ങനെ ഇളക്കി എന്നിട്ടൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നമുക്കിത് ഇങ്ങനെ കെട്ടിവെക്കാം. വായു സഞ്ചാരം ഇതിന് ഉള്ളിൽ കിടക്കണമല്ലോ. അപ്പോൾ നാളെ രാവിലെയും ഞാൻ ഇതുപോലെ 40 തവണയോളം ഇളക്കി കൊടുക്കും. അപ്പോൾ 5 മുതൽ 10 ദിവസം വരെയെങ്കിലും നമ്മൾ പുളിപ്പിച്ച് 1 ലിറ്റർ ഈ മിശ്രിതത്തിൽ 10 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കഞ്ഞിവെള്ളം അതുപോലെ എളിൻ പിണ്ണാക്കും കൊപ്ര പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത ഈ മിശ്രിതം തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.